പ്രിയപ്പെട്ടവരെ നന്ദി പറയാൻ യേശുവിൻ്റെ അടുത്തെത്തിയ രോഗവിമുക്തനായ കുഷ്ഠരോഗിക്ക് രക്ഷ നൽകിക്കൊണ്ട് അവനെ പ്രകീർത്തിക്കുന്നതാണ് ഇന്നത്തെ സുവിശേഷ ഭാഗം ജീവിതത്തിൽ നമുക്ക് ലഭിച്ച എല്ലാ നന്മകൾക്കും ദൈവത്തോടും മനുഷ്യരോടും നന്ദി പറഞ്ഞുകൊണ്ട് ജീവിക്കാൻ ഇന്നത്തെ സുവിശേഷ വിചിന്തനം നമ്മെ സഹായിക്കട്ടെ അസ്തിത്വ തത്വചിന്തയനുസരിച്ച് മനുഷ്യൻ അടിസ്ഥാനപരമായി ഒരു യാചകനാണ് സ്വന്തമായി ഒന്നുമില്ലാത്ത പരമദരിദ്രൻ ഒന്നുമില്ലാതെ ഈ ലോകത്തിലേക്ക് വന്ന് ഒന്നുമില്ലാതെ ഈ ലോകത്തിൽ നിന്ന് തിരിച്ചു പോകേണ്ടവൻ ജീവിതത്തിൽ സ്വന്തമായി ഉള്ളതെല്ലാം മറ്റുള്ളവരിൽ നിന്ന് ദാനമായി ലഭിച്ചതാണ് നമ്മുടെ ജീവൻ സ്നേഹബന്ധങ്ങൾ സൗഹൃദങ്ങൾ ആരോഗ്യം ബുദ്ധിശക്തി സമ്പത്ത് സ്ഥാനമാനങ്ങൾ സുഖസൗകര്യങ്ങൾ അങ്ങനെ തുടങ്ങി എല്ലാം മറ്റുള്ളവരിൽ നിന്ന് ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമുക്ക് ലഭിച്ചതാണ് പ്രിയപ്പെട്ടവരെ അതിനാൽ നന്ദി പറയണം നന്ദിയോടു കൂടെ ജീവിക്കണം ഇംഗ്ലീഷിൽ ഒരു ചൊല്ലുണ്ട് ഗ്രാറ്റിറ്റ്യൂഡ് ഈസ് ദ ബെസ്റ്റ് ആറ്റിറ്റ്യൂഡ് നന്ദിയാണ് ഏറ്റവും നല്ല മനോഭാവം ഇന്നത്തെ സുവിശേഷഭാഗത്ത് യേശു രോഗമുക്തി നൽകിയ പത്തു കുഷ്ഠരോഗികളിൽ ഒരുവൻ മാത്രമാണ് നന്ദി പറയാനായി തിരിച്ചെത്തിയത് വിജാതീയനായ സമറിയക്കാരൻ യാത്രാമധ്യേ മുറിവേറ്റവനെ സഹായിച്ച നല്ല സമറിയക്കാരൻ്റെയും യാക്കോബിൻ്റെ കിണറിൻ്റെ കരയിൽ വെച്ച് യേശുവിനെ തിരിച്ചറിഞ്ഞ നല്ല സമറിയക്കാരിയുടെയും കൂട്ടത്തിലേക്ക് രോഗശാന്തിക്ക് നന്ദി പറഞ്ഞുകൊണ്ട് രക്ഷ പ്രാപിച്ച ഒരു സമറിയക്കാരൻ കൂടെ പ്രിയപ്പെട്ടവരെ നന്ദി പറഞ്ഞ സമറിയക്കാരന് ഈശോ രക്ഷ നൽകിയപ്പോൾ നന്ദി പറയാൻ തിരിച്ചു വരാതിരുന്ന ഒൻപത് കുഷ്ഠരോഗികൾക്ക് എന്ത് സംഭവിച്ചു എന്നുകൂടെ ചിന്തിക്കുന്നത് നല്ലതാണ് രോഗം മാറിയെന്ന് ഉറപ്പില്ലാതിരുന്ന ഒൻപത് കുഷ്ഠരോഗികൾ തങ്ങളുടെ പഴയ ജീവിത സാഹചര്യത്തിലേക്ക് തീർച്ചയായും തിരിച്ചുപോയി കാണും രോഗം മാറിയെങ്കിലും രോഗിയെപ്പോലെ രോഗികളുടെ കൂടെ മരണം വരെ കഴിയേണ്ടി വന്ന നിർഭാഗ്യരാണവർ സ്വന്തം കുറ്റം കൊണ്ട് ബന്ധുമിത്രങ്ങളിൽ നിന്നും മാറി ജീവിതത്തിൽ അനുഭവിക്കാമായിരുന്ന സന്തോഷവും സുഖവും സൗഹൃദവും മരണം വരെ നഷ്ടപ്പെട്ട നിർഭാഗ്യരായ കുഷ്ഠരോഗികൾ ശരീരത്തിൽ രോഗം മാറിയെങ്കിലും മനസ്സിൽ കുഷ്ഠരോഗം മാറാത്തതിൻ്റെ പേരിൽ നീറി നീറി കഴിയേണ്ടി വന്ന അഭിഷക്ത ജന്മങ്ങൾ പ്രിയപ്പെട്ടവരെ ജീവിതത്തിൽ എന്ന വികാരം രൂപപ്പെടാൻ നാം ഒന്നു മാത്രം ചെയ്താൽ മതി നമുക്ക് ചുറ്റുമുള്ള സാധാരണ മനുഷ്യരിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കിയാൽ മതി നമുക്കുള്ളത് സ്വന്തമായി ഇല്ലാത്ത എത്രയോ സഹോദരങ്ങളാണ് നമ്മുടെ ചുറ്റിലുമുള്ളത് ഇല്ലാത്തതിനോർത്ത് ദുഃഖിച്ച് പരാതി പറയുന്നതിന് പകരം ഉള്ളതിനോർത്ത് സന്തോഷിച്ച് നന്ദി പറയാൻ നമുക്ക് ആരംഭിക്കാം ഇതാണ് ജീവിതത്തിൻ്റെ സംതൃപ്തി ഇതാണ് രക്ഷയിലേക്കുള്ള വഴി അതിലുള്ള അനുഗ്രഹത്തിന് വേണ്ടി നമുക്കിന്ന് പ്രാർത്ഥിക്കാം ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ ആമീൻ